ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രണ്ട് കൊറന്തോസ് എട്ടാം അധ്യായത്തില് ഒമ്പതാമത്തെ വാക്യത്തിലൂടെ ഇപ്രകാരം പറയുന്നു അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി എന്തിനു വേണ്ടി തൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് ദരിദ്രനായി മാറിയത് തൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് കൃപ അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി അവൻ്റെ കൃപ നമ്മെ സമ്പന്നരാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൗലോസ്ലിക ഇപ്രകാരം പറയുന്നുണ്ട് തീത്തോസിനെഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മതത്വവും ലൗകിക മോഹങ്ങൾ ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ നീതിനിഷ്ഠയും സമചിത്തതയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിശീലിപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ലോകത്തിൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ സമചിത്തതയുള്ള നീതിനിഷ്ഠയുള്ള ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ആ കൃപ നിർമ്മലമായ ജീവിതത്തിന് നമ്മളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നു നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് പറഞ്ഞത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് വിശുദ്ധ പൗലോസ് ലീഗ കൊറോന്തോസുകാർക്കിടയിൽ ആയിരുന്നപ്പോൾ കൊറോന്തോസ് എന്ന് പറയുന്നത് പാപത്തിന് കേട്ട ദേശമാണ് പാപത്തിൻ്റെ മ്ലച്ഛതയുടെ തീവ്രത കൂടുതലുള്ള കൊറന്തോസിൽ വിശുദ്ധ പൗലോസ് ആയിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് വചനം ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് കൊറന്തോസ് ഒന്ന് പന്ത്രണ്ട് ഞങ്ങൾ ലോകത്തിൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം അത് ഭൗതികജ്ഞാനത്താലല്ല ദൈവ കൃപയാളാണ് ഞങ്ങൾക്ക് അപ്രകാരമാകുവാനായിട്ട് സാധിച്ചത് എന്താ വചനം പറയുന്നത് അലയോ കുറം നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോ ഞങ്ങൾ വിശുദ്ധിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്നൊരു മനസാക്ഷി ഞങ്ങൾക്കുണ്ട് അത് ഭൗതിക ജ്ഞാനം കൊണ്ട് നേടിയെടുത്തതല്ല ഏതെങ്കിലും ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവത്തിൻ്റെ കൃപയാലാണ് അതുകൊണ്ട് വിശുദ്ധ ബൗലൂസ് പ്രിയ ശിഷ്യനായ തിമൂത്തിക്ക് ലെറ്റർ എഴുതിയപ്പോൾ എഴുതി എൻ്റെ മകനെ നീ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക നിനക്ക് വിശുദ്ധനാകാൻ താല്പര്യമുണ്ടോ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ ദൈവവചനത്തിന്റെ സമ്പത്ത് സ്വന്തമാക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് നിശക്തി സ്വീകരിക്കുക യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താ ദൈവകൃപ കൃപ പുറപ്പെടുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ് അതുകൊണ്ടാണ് ലോയോഹനാനിധി സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താ യോഹനാഴുതി സുവിശേഷം ഒന്നാം അധ്യായത്തില് പതിനഞ്ച് പതിനാറ് വാക്യങ്ങള് നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായി പത്ത് കൽപ്പനകൾ ദൈവം മോശയിലൂടെയാണ് നൽകിയതെങ്കിൽ കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായി അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എത്രയോ മനുഷ്യരാണ് പറയുന്നത് ദൈവകൃപ സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യോഗ്യത കൊണ്ട് സ്വന്തമാക്കുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ പൂർണതയിലൂടെയാണ് ദൈവകൃപ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് പാപമില്ലാത്ത കറയില്ലാത്ത തിന്മയില്ലാത്ത അവൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് ദൈവകൃപ കൃപ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് യോഗ്യതയുള്ളത് ഈ കൃപയാണ് നല്ല ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത് നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലം പോലെയല്ല അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ച കാലം എന്താണ് പൗലോസ് അപ്പോസ്തല പ്രത്യേകത പൗലോസ് അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോസ്തലൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ട് താൻ സുവിശേഷത്തിലൂടെ ജന്മം കൊടുത്ത തൻ്റെ ജനം താൻ ഇനി വരുമ്പോഴേക്കും അവരിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു വേദന അപ്പോസ്തലൻ്റെ ഉള്ളിലുണ്ട് സാധാരണ നമുക്കറിയാം ഒരു വികാരിയച്ചൻ മാറിപ്പോയാൽ മറ്റൊരു വൈദികൻ വരും ഒരു ധ്യാന ടീം ധ്യാനം കഴിഞ്ഞ് പോയാൽ മറ്റൊരു ടീം അടുത്ത സമയമാകുമ്പോഴേക്കും എത്തും എന്നാൽ വിശുദ്ധ പൗരോസപ്പൊസ്വരൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുവാനായിട്ട് മറ്റൊരു പ്രകോഷകൻ ഇല്ലാത്തതുകൊണ്ട് പൗരോസപ്പൊസ്വരൻ വളരെ വേദനയോടുകൂടിയാണ് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സാധാരണ വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു അമ്മ തൻ്റെ കൈക്കുഞ്ഞിനെ എടുത്ത് കൊതി തീർന്നിട്ടില്ല പോകുവാൻ അമ്മയ്ക്ക് താല്പര്യമില്ല എങ്കിലും പോകാതെ ജീവിതം മുന്നോട്ട് പോവുകയുമില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ കുഞ്ഞിനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കൈയിലേക്ക് അമ്മ കൊടുക്കും ഞാൻ വരുന്നത് വരെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പിന്നീട് അമ്മ വിങ്ങി പൊട്ടിക്കൊണ്ട് ഓടും എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലിഗ സുവിശേഷത്തിലൂടെ താൻ ജന്മം കൊടുത്തിട്ടുള്ള തൻ്റെ ജനത്തെ ആരെ ഭരമേൽപ്പിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോസ്തല പ്രവർത്തനം ഇരുപതാം അധ്യായത്തില് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തില് വിടുന്നതിന് മുമ്പ് വിശുദ്ധ പൗലോസ് ചെയ്തത് എന്താ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും വരമേൽപ്പിക്കുന്നു ദൈവ കൃപക്ക് തൻ്റെ ജനത്തെ വരമേൽപ്പിച്ചിട്ടാണ് വിശുദ്ധ പൗലോസ് പോകുന്നത് ഇനി എൻ്റെ മക്കളെ നിങ്ങളെ വളർത്തുന്നത് ദൈവകൃപയാണ് നിങ്ങളെ ഉയർത്തുന്നത് ദൈവകൃപയാണ് ഈ കൃപയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനി ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എത്ര ശ്രേഷ്ഠമായ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതെന്താ ദൈവ കൃപയാണ് പിന്നീടുള്ള അവരുടെ ആധ്യാത്മിക ജീവിതത്തെ വളർത്തുന്നതും ഉയർത്തുന്നതും വിശുദ്ധ പൗലോസ് എഫ് എസ് എസ് കാര്ക്ക് എഴുതിയ ഒന്നാം അധ്യായത്തിൽ ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനം കൃപയുടെ സമൃദ്ധി പാപമോചനത്തിലേക്ക് നയിക്കുകയാണ് നമുക്കറിയാം നാം ചായ കുടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ പകുതി മാത്രം ചായ അവശേഷിക്കുമ്പോൾ ചായ തണുക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴുകുവാനായിട്ട് പോകും കഴുകുവാനായിട്ട് പോകുമ്പോൾ ചിലർ ഒരു കാര്യം ചെയ്യും ടാപ്പ് തുറന്നിട്ട് ആ ചായയിലേക്ക് വെള്ളം വരുവാനായിട്ട് അവർ അനുവദിക്കും വെള്ളം ആ ചായ പകുതി ഗ്ലാസ്സിലുള്ള ചായയിലേക്ക് വെള്ളം വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിലുള്ള ചായയെല്ലാം പുറത്തേക്ക് പോകും ഗ്ലാസ്സില് ശുദ്ധജലം നിറയും എൻ്റെ പ്രിയപ്പെട്ടവരെ പലരുടെ ഉള്ളിലും ഒരു ചിന്തയുണ്ട് ഉള്ളിൽ നിന്ന് പാപം പോയി കഴിയുമ്പോഴാണ് കൃപ വരുന്നതെന്ന് എന്നാൽ വചനം പറയുന്നത് എന്താ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ പാപം പോകുമ്പോഴല്ല കൃപ വരുന്നത് മറിച്ച് ദൈവകൃപ നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പാപമെല്ലാം പുറത്തേക്ക് പോകുന്നത് എന്നാൽ നാം പലപ്പോഴും അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാ പാപം നമ്മളിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് നമ്മൾ അധ്വാനിക്കുന്നു എന്നാൽ നാം അധ്വാനിക്കേണ്ടത് പാപം വിട്ടുപോകാനല്ല ദൈവകൃപ നിറയാനായിട്ട് നമ്മൾ അധ്വാനിക്കണം ദൈവകൃപ നിറയുവാനായിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴിയുള്ള രക്ഷയും സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും വീണ്ടും അതിനം പറയുന്നുണ്ട് എഫേസസ് രണ്ടാം അധ്യായത്തില് എട്ടാമത്തെ വാക്യം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഇവിടെ നമ്മൾ മൂന്ന് വാക്കുകൾ കാണുന്നുണ്ട് വിശ്വാസം കൃപ രക്ഷ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് എപ്പോഴാ ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവകൃപ കൃപ നിറയുമ്പോഴാണ് എന്നാൽ ആ കൃപ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത് ആർക്കാണ് ആര് വിശ്വസിക്കുന്നുവോ അവരിലേക്കാണ് കൃപ ഒഴുകുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ദൈവ കൃപ നമ്മളിൽ നിറയുമ്പോൾ ആ കൃപ നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നതാ മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവകൃപ കൃപ കടന്നു വരുമ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് ആ വ്യക്തി വിടുതൽ പ്രാപിക്കുന്നു എന്നാൽ ആ കൃപ നിറയുവാനായിട്ട് ആ വ്യക്തി ചെയ്യേണ്ടതെന്താ ആ വ്യക്തി വിശ്വസിക്കുക നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയുകയും ആ വിശ്വാസത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ദൈവകൃപ സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് നാം യേശുക്രിസ്തുവിലേക്ക് നോക്കുക യേശുവിൽ വിശ്വസിക്കുക യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുക അവൻ്റെ കുരിശിൽ നിന്ന് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവകൃപ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം സൗജന്യമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് തന്നിലേക്ക് ദൈവകൃപ എങ്ങനെയാണ് കടന്നു വന്നതെന്ന് കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി പൗലോ സപ്പോസ്തലിലേക്ക് കൃപ വന്നത് എപ്പോഴാ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും ഒപ്പമാണ് കൃപ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയത് തൻ്റെ ജീവിതത്തിലേക്ക് കൃപ കടന്നു വരുന്നതിന് വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തു പൗലോസപ്പോസ്തലൻ തന്നിലേക്ക് ദൈവകൃപ കടന്നു വരുന്നതിന് വേണ്ടി അദ്ദേഹം ഒന്ന് യേശുവിൽ വിശ്വസിച്ചു രണ്ട് ൻ യേശുവിനെ സ്നേഹിച്ചു യേശുവിൽ വിശ്വസിച്ചപ്പോ യേശുവിനെ സ്നേഹിച്ചപ്പോ തന്നിലേക്ക് ദൈവകൃപ കവിഞ്ഞൊഴുകി എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന പ്രസ്താവന തികച്ചും സ്വീകാര്യവും യുക്തവുമാണ് കാരണം ഞാൻ തന്നെ പാപികളിൽ ഒന്നാമനായിരുന്നു എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന പ്രസ്താവന തികച്ചും സ്വീകാര്യ യുക്തവുമാണ് ഞാൻ തന്നെ ഒരു കാലത്ത് പാപികളിൽ ഒന്നാമനായിരുന്നു പൗലോസപ്പോസലൻ ഇത് പറയുന്ന സമയത്ത് പാപികളിൽ ഒന്നാമനല്ല പൗലോസപ്പോസ്ലൻ തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു തന്നെ രക്ഷിച്ച അനുഭവ സാക്ഷ്യമാണ് അവിടെ പറയുന്നത് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന പ്രസ്താവന തികച്ചും സ്വീകാര്യമാണ് ഞാൻ തന്നെ പാപികളിൽ ഒന്നാമനായിരുന്നു എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ഇത് എഴുതുന്ന കാലത്തിൽ പൗലോസ് പാപികളിൽ ഒന്നാമനല്ല മറിച്ച് ദൈവകൃപ സ്വന്തമാക്കിയവരിൽ ഒന്നാമനാണ് എന്നാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നാം ഇനിയും പാപികളിൽ ഒന്നാമനാണെന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ് കാരണം പൗലോസപ്പോസലൻ ഇത് എഴുതുന്ന കാലത്തിൽ വിശുദ്ധരിൽ ഒന്നാമനാ അപ്പോൾ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന പ്രസ്താവന എന്തുകൊണ്ടും തികച്ചും സ്വീകാര്യവും യുക്തവുമാണ് കാരണം ഞാൻ തന്നെ പാപികളിൽ ഒന്നാമനായിരുന്നു എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു ദൈവ പൈതൽ ഇവിടെയുണ്ടോ നിന്റെ ജീവിതത്തിൽ ഈ പാപം നിന്നെ വിട്ടുപോകുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന വ്യക്തിയാണോ ദൈവ കൃപ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ദൈവം സൗജന്യമായിട്ട് ഒഴുക്കിയ ആ കൃപ നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ അനുവദിക്കുമ്പോൾ ആ കൃപയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വതന്ത്രരാകുവാനായിട്ട് സാധിക്കും കൃപയാൽ നമുക്ക് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും വീണ്ടും വചനം പറയുന്നുണ്ട് ഒന്ന് കൊറന്തോസ് ദിവസ് പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട അങ്ങനെ നിനക്ക് നന്നായിട്ട് പാടുവാൻ കഴിവുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രത്യേകതയല്ല ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് വളോ സബുസലൻ പറഞ്ഞതെന്താ എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ധ്യാനങ്ങളിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയൊക്കെ നിരവധിയായ കൃപകൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ് നമ്മൾ രാത്രി ഒരു മണിക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കൃപ നിഷ്ഫലമായി പോയി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വേദപുസ്തകം തുറക്കാൻ പറ്റുന്നില്ല പത്തിൽ കൂടുതൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ കൊന്ത കൈ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ദൈവകൃപ ചോർന്നുപോയി അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ടു അലോ സഭ സലൻ പറഞ്ഞതെന്താ എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള ദൈവ കൃപയാണ് പ്രിയപ്പെട്ടവരെ പൗലോസപ്പോസരൻ തൻ്റെ കൃപ വർദ്ധിക്കുവാൻ വേണ്ടി അധ്വാനിച്ചതുപോലെ ദൈവ കൃപയോട് സഹകരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ വചനത്തിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ദൈവവിളി പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് പോലും ദൈവത്തിൻ്റെ കൃപയാലാണ് പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട് എന്നെക്കാൾ എത്രയോ വിശുദ്ധർ ലോകത്തുണ്ടായിരുന്നു എന്നെക്കാൾ എത്രയോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ ലോകത്തുണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ട ദൈവ പൈതലേ നിന്നെക്കാൾ വിശുദ്ധരും നിന്നെക്കാൾ പ്രാർത്ഥിക്കുന്നവരും അനേകരുണ്ടായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താ വചനം പറയുന്നു ഗലാത്തിയ ഒന്ന് പതിനഞ്ച് ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു നിന്റെ തെരഞ്ഞെടുപ്പ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് കടന്നു വന്നുവോ അപ്പോൾ ദൈവം നിന്നെ വിളിക്കുകയായിരുന്നു നിന്റെ ദൈവവിളി പോലും ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ട് തന്നെ ആ കൃപയ്ക്കായി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം കൃപിക്ക് വേദപുസ്തകത്തില് അത്രമാത്രം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് വിശുദ്ധ പൗലോസപ്പ് വസ്തുലൻ താൻ എഴുതിക്കൊണ്ടിരുന്ന എല്ലാ ലെറ്ററും അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്റ്റൻ അവസാനമായിട്ട് കുറിക്കും കത്താവായേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവകൃപ കൂടാതെ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റത്തില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ലോകത്ത് ശോഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരണം സ്വർഗത്തിലെ ഒരു മെസ്സഞ്ചറ് പരിശുദ്ധ മാതാവിനെ കാണുവാനായിട്ട് വന്നപ്പോൾ ആ ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ കൂപ്പുകൈ കൈകൾ കൂപ്പിക്കൊണ്ട് ദൂതൻ പറയുകയാണ് ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ കൂടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവകൃപയുടെ കൃപയുടെ നിറവ് സ്വന്തമാക്കി എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഉയർച്ച പ്രിയപ്പെട്ടവരെ ദൈവകൃപയുടെ കൃപയുടെ നിറവ് ഒരു ദൂതൻ മറിയത്തെ നോക്കിയപ്പോ മറിയത്തിൽ കാണുവാൻ സാധിച്ചുവെങ്കില് ഇന്ന് നമ്മളിലേക്ക് നോക്കുമ്പോ ഈ കൃപയുടെ നിറവ് സ്വർഗത്തിന് കാണുവാനായിട്ട് സാധിക്കുമോ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധ മറിയത്തെ ദൈവം തെരഞ്ഞെടുത്തത് ആ കൃപയുടെ നിറവ് തന്നെയാണ് യേശുവിൻ്റെ സാക്ഷിയായി മാറുവാൻ നമ്മളെയും യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നത് ഇപ്രകാരം ദൈവത്തിൻ്റെ കൃപയുടെ നിറവാണ് വിശുദ്ധ ലീഗ വീണ്ടും പറഞ്ഞു റോമാക്കർക്ക് ഇത് ലേഖനത്തില് അഞ്ചാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും നാം പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഭൂമിയിൽ പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ സത്യത്തിൽ ഭൂമിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പാപമല്ല കേട്ടോ ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൃപയാണ് എന്നിട്ടും നമ്മൾ പാപമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ മാധ്യമങ്ങളെല്ലാം പാപത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നതാ എത്രയോ പേര് ഉപവസിക്കുന്നുണ്ട് എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ പേര് ജാഗരണം നടത്തുന്നുണ്ട് ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു ദൈവത്തിൻ്റെ കൃപയുടെ വർദ്ധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവസന്നദിയില് യേശുക്രിസ്തുവിലേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാണോ ഈ കൃപയുടെ നിറവ് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പാപത്തെ ഉപേക്ഷിക്കുവാൻ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനം പറയുന്നുണ്ട് റോമ ആറ് പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് പാപം നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവകൃപയ്ക്ക് കീഴിലേക്ക് കടന്നു വരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമായിട്ട് യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായി അതുകൊണ്ട് പാപം നമ്മളിൽ ആധിപത്യം പുലർത്താതിരിക്കുവാൻ ദൈവകൃപയ്ക്ക് കൃപയ്ക്ക് നമ്മൾ വിധേയരായിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല പത്രോസ് ലീഗ പറയുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്ന് പതിനെട്ട് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ വളരുവിൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അറിവിൽ വളരുവാൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അറിവിൽ മാത്രമല്ല നമ്മൾ വളരേണ്ടത് ദൈവത്തിൻ്റെ കൃപയിലും നമ്മൾ വളരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കൃപയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അതിരാവിലെ ദൈവസന്നിധിയിൽ ഉണരുന്നവരായി നമ്മൾ മാറണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ട് പതിനാലിൽ പറയുന്നുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവകൃപ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ദൈവകൃപ നമ്മളിൽ നിറക്കുവാനുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് രാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവകൃപയുടെ നിറവ് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഒരിക്കൽ പോലും വ്യർത്ഥമാക്കരുത് ദൈവകൃപ നമ്മൾ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തരുത് കൃപ വർദ്ധിക്കുവാൻ കൃപയിൽ ആഴപ്പെടുവാൻ കൃപയിൽ ഉയരുവാൻ ഇന്ന് തൻ്റെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ നീ തയ്യാറാണോ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ കുരിശിൽ നീ സൗജന്യമായിട്ട് എനിക്ക് വേണ്ടി ഒരുക്കിയ കൃപ അത് സ്വീകരിക്കുവാൻ എൻ്റെ ജീവിതത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ കുപ്പുകൈകളോടെ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നിൻ്റെ കുരിശു മരണത്തിലൂടെ എന്നെ വീണ്ടെടുക്കുവാൻ നീ സൗജന്യമായിട്ട് ഒരുക്കിയ കൃപ അത് സ്വീകരിക്കുവാൻ എൻ്റെ ജീവിതത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ